കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗോൾഡ് ഒ പി കേസുമായി ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്യുമ്പോൾ ഫയൽ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട തെളിവുകളെ കുറിച്ചിട്ടാണ്. സ്വർണത്തിന് വേണ്ടി ഭർത്താവിന് ഭാര്യയ്ക്കെതിരെയും ഭാര്യയ്ക്ക് ഭർത്താവിനെതിരെയും കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ പ്രധാനമായിട്ട് നമുക്കൊരു 6 കേസുകളുടെ വിധികളാണ് നമുക്കിന്ന് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ 6 കേസുകളിലും പറയുന്ന വിധികളുടെ ബേസ് ചെയ്തുകൊണ്ടുള്ള തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളത് നോക്കുക. അതിന് ബേസ് ചെയ്തുകൊണ്ട് കേസ് പോവാം. അതിൽ 2016 വന്നിട്ടുള്ള കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയാണ്, വെഡ്ഡിംഗ് പിക്ചർ നോ പ്രൂഫ് ഓഫ് ഡൗറി എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് പലപ്പോഴും നമ്മൾ ഗോൾഡിൻ്റെ കേസ് കോടതിയിൽ ഫയൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ കല്യാണ ഫോട്ടോ, കല്യാണ ആൽബം ഇതൊക്കെയാണ് തെളിവായിട്ട് കോടതിയിൽ നമ്മൾ കാണിക്കാറുള്ളത്. എന്നാൽ അതൊരു തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ആ കേസിൽ 3 പ്രധാനപ്പെട്ട പോയിൻ്റുകളാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സി ടി രവികുമാർ സാറ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മൾ നോക്കാം. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് ഇമിറ്റേഷൻ ഗോൾഡ് ഓർണമെൻറ്റ്സ് മെയ്ഡ് ഓഫ് അതർ മെറ്റൽസ് ആൻഡ് ഓർണമെൻറ്റ്സ് പ്ലേറ്റഡ് വിത്ത് ഗോൾഡ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഇറ്റ് ഈസ് ഹാർഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ആൻഡ് ഐഡൻറ്റിഫൈ സച്ച് ഓർണമെൻറ്റ്സ് ഇഫ് വോൺ ടുഗദർ വിത്ത് ഒറിജിനൽ ഓർണമെൻറ്റ്സ് വെൻ ഫോട്ടോഗ്രാഫ്ഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ നിരീക്ഷണം ഇങ്ങനെയാണ്, blind acceptance of all photographed ornaments as pure gold ornaments and further making calculation regarding the weights of each such ornament without any other reliable proof would be unsafe എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ള നിരീക്ഷണം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്, no technology has been developed to identify whether an ornament appearing in a photograph is gold or not എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, കല്യാണ ഫോട്ടോ, കല്യാണ ആൽബം എന്ന് പറയുന്നത് എവിഡൻസ് അല്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുക, രണ്ടാമത്തെ കേസിൻ്റെ പോയിന്റ് നോക്കുക. എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഗോൾഡ് ഓർണമെൻറ്റ്സ് ടു ദ സ്പോസ് ഓർ ഇൻ ലോസ് അറ്റ് ദ ടൈം ബിഫോർ ആഫ്റ്റർ മാരേജ്. അതായത് നിങ്ങൾക്ക് ഒരു 100 പവൻ സ്വർണ്ണാഭരണങ്ങൾ കല്യാണ സമയത്ത് സമ്മാനമായി കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ കിട്ടിയിട്ടുള്ള 100 പവൻ സ്വർണ്ണാഭരണങ്ങളുടെ വ്യക്തമായ ഒരു ഡോക്യുമെൻ്ററി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ജ്വല്ലറി ബില്ല്, നിങ്ങൾ പൈസ ട്രാൻസാക്ഷൻ നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ് എന്നിവ നിങ്ങളുടെ കയ്യിൽ വേണം. കൂടാതെ ഒരു എൻട്രസ്റ്റ്മെൻ്റ് എന്നുള്ള വാക്കോട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ മേടിച്ചിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ കല്യാണത്തിന് മുമ്പോ കല്യാണത്തിനോ കല്യാണത്തിന് ശേഷമോ കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവും കയ്യിലുണ്ടായിരിക്കണം. ഇതാണ് ഈ ഗോൾഡ് കേസിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. പോയിൻ്റ് ഇങ്ങനെയാണ്, ദ വൈഫ് മസ്റ്റ് എസ്റ്റാബ്ലിഷ് ത്രൂ ക്രെഡിബിൾ എവിഡൻസ് സച്ച് ആസ് വിറ്റ്നസ് ടെസ്റ്റിമണി ആൻഡ് ഡോക്യുമെൻ്ററി പ്രൂഫ് ദാറ്റ് എ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ് ഓർണമെൻറ്റ്സ് വാസ് ഗിഫ്റ്റഡ് ടു ഹെയർ by her parents at the time of marriage and entrusted to the husband or in laws എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? മൂന്നാമത്തെ പോയിന്റ് ആണ്, മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ദി എൻട്രസ്റ്റഡ് ഗോൾഡ് ബൈ ദി സ്പോസ് ഓർ ഇൻ ലോസ്. ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ അത് ദുരുപയോഗം ചെയ്തു എന്നുള്ളത് ആര് പ്രൂവ് ചെയ്യണം? ഭാര്യയാണ് പ്രൂവ് ചെയ്യേണ്ടത്, ഭർത്താവല്ല. നാലാമത്തെ പോയിന്റ് നോക്കുക, dishonest or fraudulent intention. The High Court has emphasized the importance of credible evidence, both oral and documentary, to substantiate the claims of entrustment and misappropriation of gold in matrimonial cases എന്നാണ് പറയുന്നത് തീരുമാനയിലെ. ദെൻ അതിൽ പറയുന്ന അടുത്തൊരു പോയിൻറ്റും കൂടി ഇതാണ്, ദ കോർട്ട് ഹാസ് ഓൾസോ റെക്കഗ്നൈസ്ഡ് the challenges in obtaining documentary evidence for transactions that occurred during the marriage ceremony and has been willing to consider customary practices and circumstantial evidence to establish the wife cases ennaana 4th step aayittu parnittullathu.
ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞപ്പോൾ വേണ്ടതാണ്, വൈഫ് ക്യാൻ ക്ലെയിം റിട്ടേൺ ഓഫ് ഓർണമെൻറ്റ്സ് ഫ്രം ഹസ്ബൻഡ് ആഫ്റ്റർ ഡിവോഴ്സ് ഓൺലി ഇഫ് ഷീ ക്യാൻ പ്രൂവ് ഹസ്ബൻഡ് വാസ് എൻട്രസ്റ്റഡ് വിത്ത് ഇറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആറാമത്തെ ലാസ്റ്റ് പോയിന്റ് ഇതാണ്, വൈഫ് ക്യാൻ ക്ലെയിം റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെൻറ്റ്സ് അണ്ടർ പ്രിവെൻഷൻ ഓഫ് ഡൗറി ആക്ട് ഓൺലി ഇഫ് ഷീ പ്രൂവ്സ് എൻട്രസ്റ്റഡ് ടു ഹസ്ബൻഡ് ഓർ ഇൻ ലോസ് എന്നാണ് പറയുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കേസ് ഫയൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ ആ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന, സ്വർണവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സ്വർണം മേടിച്ചതിൻ്റെ എവിഡൻസ്, സ്വർണം മേടിക്കാനായിട്ടുള്ള പണത്തിൻ്റെ സോഴ്സ്, ബാങ്ക് വഴി ട്രാൻസാക്ഷൻ നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ്, പ്രത്യേകം മനസ്സിലാക്കുക, തട്ടാൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന സ്വർണമൊന്നും ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ മേടിച്ച സ്വർണം ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ കൈമാറ്റം നടത്തിയതിൻ്റെ തെളിവ്.